ഡ്രൈവിംഗ് പഠിക്കാനുണ്ടായ അനുഭവത്തെക്കുറിച്ച് പൊന്നമ്മ ബാബു പറയുന്നു. ഒരു ദിവസം എറണാകുളം ഷേണൈസ് തിയേറ്ററിൽ ഫസ്റ്റ് ഷോയ്ക്ക് പോയി. സാധാരണ ആളുകൾക്കിടയിൽ പെടേണ്ട എന്ന് കരുതി സിനിമ തുടങ്ങിയാലാണ് തിയേറ്ററിനുള്ളിലേക്ക് കയറുക. തീരുന്നതിന് മുൻപ് പുറത്തിറങ്ങുകയും ചെയ്യും. അന്നും സിനിമ തീരുന്നതിന് മുൻപ് പുറത്തിറങ്ങിയപ്പോൾ ഡ്രൈവറെ കാണാനില്ല. ഫോണിൽ കിട്ടിയപ്പോൾ എന്തൊക്കെയോ ബഹളം. കുറേ സമയം കാത്തിരുന്നു. അപ്പോഴേക്കും സിനിമ തീർന്ന് ആളുകൾ പുറത്തിറങ്ങി. ഞാനാകട്ടെ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോവുകയും ചെയ്തു. സെൽഫിക്കും പരിചയപ്പെടലിനുമൊക്കെ സമയം നീണ്ടു. സെക്കൻഡ് ഷോയ്ക്ക് വന്ന ആളുകളുടെ വണ്ടിയും തിയറിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ എൻ്റെ ടെൻഷൻ കൂടിക്കൂടി വന്നു. അപ്പോഴേക്കും ഓടിക്കെത്തിച്ചുകൊണ്ട് ഡ്രൈവർ എത്തി. സരിത തിയേറ്ററിൽ സിനിമ കാണാൻ പോയതായിരുന്നു എന്നും പറഞ്ഞ് അവൻ ചിരിച്ചു. എനിക്ക് ദേഷ്യം വന്നെങ്കിലും പുറത്തു കാണിച്ചില്ല. പക്ഷേ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനിയെങ്കിലും സ്വന്തമായി കാറോടിക്കണം. പിറ്റേ ദിവസം രാവിലെ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ചു പറഞ്ഞു. രണ്ട് ദിവസം കൊണ്ട് കാറോടിക്കാൻ പഠിച്ചു. പിന്നീട് എന്തു കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.